ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉളുക്കിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. നടുവൊക്കെ ഉളുക്കിയവർക്ക് അറിയാം ഉളുക്കിൻ്റെ ഉപദ്രവം എത്രത്തോളം കടുപ്പമാണെന്ന്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഒറ്റമൂലിയാണ് ഓയിൽമെൻ്റൊക്കെ ഇട്ടിട്ടും മാറാത്ത ഉളുക്ക്. ഇതാ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി. ഇനിയിപ്പോൾ പറമ്പില്ലല്ലോ എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. നടക്കാൻ ഇറങ്ങുമ്പോൾ റോഡിൻ്റെ വക്കിലൊക്കെ നമുക്ക് ഈ വിരുദനം കാണാനായിട്ട് പറ്റും. അതായത് തൊട്ടാവാടി. അപ്പോൾ തൊട്ടാവാടി ഇതാ ഇതുപോലെ മുഴുവനായിട്ടും പറിച്ചെടുക്കുക. കുറച്ച് മതിയാവും. എന്നിട്ട് ഇതിൻ്റെ വേരിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിക്കളയാം. ഇതേ അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. തൊട്ടാവാടി എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് മരുന്ന് ഉണ്ട്, അല്ലേ? എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ചുറ്റുവട്ടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി. അവിടെ തന്നെ നമുക്ക് നമ്മുടെ അസുഖത്തിനുള്ള, ഒരുമാതിരിപ്പെട്ട അസുഖത്തിനുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും എന്ന് കരുതി എല്ലാ അസുഖത്തിനും നമ്മൾ സ്വയം ചികിത്സിക്കരുത്. ഇതുപോലെ ഉളുക്കൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ മറ്റൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്, കല്ലുപ്പ്. കല്ലുപ്പ് തന്നെ ചേർക്കണം, പൊടിയുപ്പ് ചേർക്കരുത്. കല്ലുപ്പിന് പൊടിയുപ്പിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പണ്ടൊക്കെ നമ്മളുടെ ആഹാരത്തിലായാലും ശരി കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഒരു കുറച്ച്, ഒരു ഇത്ര മാത്രം മതിയാവും. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ മതി. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് അരി കഴുകുമല്ലോ, ആ അരി കഴുകുന്ന വെള്ളമാണിത്. അതായത് അരിക്കാടി എന്ന് പറയും. അപ്പോൾ രാവിലെയൊക്കെ ഇതുപോലെ ചോറൊക്കെ വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അരി കഴുകിയിട്ടുള്ള വെള്ളം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഈ അരപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളയ്ക്കണം, കാരണം തൊട്ടാവാടയൊക്കെ വെന്തിട്ട് അതിൻ്റെ സത്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കിട്ടണം. കുടിക്കാനൊന്നും അല്ല കേട്ടോ, ഇനി അതുകൊണ്ട് ആരും പേടിക്കണ്ട. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതേ നന്നായിട്ട് തിളപ്പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൊട്ടാവാടിയുടെ ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ എവിടെയാണ് ഉളുക്കിയിട്ടുള്ളത് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേക്കുന്ന സമയത്തൊക്കെ ചെറു ചൂടിൽ തേക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ തേച്ചോളൂ, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉളുക്കിനെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഉളുക്കിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള കിടിലൻ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.